ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ദിനത്തിലെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ജോൺ ചാപ്റ്റർ 19 വേഴ്സസ് 30. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലതും നിവർത്തിയായി. രക്ഷാകരമായ കഷ്ടാനുഭവത്തിൻ്റെയും ജീവദായകമായ സ്ലീബായുടെയും സ്മരണയാൽ ദൈവജനം ജീവൻ്റെ സംസ്കാരത്തിലേക്ക് പ്രവേശിച്ച പുണ്യദിനമാണ് വലിയ വെള്ളിയാഴ്ച, അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച. ഇതിനെ അർത്ഥവത്താക്കുന്നത് വിശുദ്ധ അബ്രഹാമിൻ്റെ വാക്കുകളാണ്. ക്രിസ്തു അവൻ്റെ കുരിശാൽ ഒരു പാലം പണിതു, ആയതിനാൽ മനുഷ്യകുലം മരണനാട്ടിൽ നിന്നും ജീവൻ്റെ നാട്ടിലേക്ക് സ്ഥാനമാറ്റം ചെയ്തിരിക്കുന്നു. വളരെ വ്യക്തമായി ശക്തമായി വിശുദ്ധ അബ്രഹാം പറയുന്നു, യേശുവിൻ്റെ കുരിശിനാൽ, കുരിശിലെ മരണത്താൽ, പാപത്താൽ മരണം സംഭവിച്ച മാനവൻ, അവൻ ജീവൻ്റെ നാട്ടിലേക്ക് പ്രവേശിച്ച അനുഗ്രഹീതമായിട്ടുള്ള സമയമാണ് വലിയ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. ദുഃഖവെള്ളി കുരിശിൻ്റെ തീർത്ഥാടനമാണ് പ്രിയമുള്ളവരെ. രക്ഷയെ നൽകാൻ നസ്രായൻ ഗാഗുൽഥായിലേക്ക് നടത്തിയ സ്നേഹപ്രയാണം, ക്രിസ്തു കുരിശിനെ ഏറ്റുവാങ്ങുവാൻ സന്നദ്ധമായത് ഒന്നുകൊണ്ടു മാത്രമാണ് പ്രിയമുള്ളവരെ. മനുഷ്യനോടുള്ള അദമ്യമായ സ്നേഹം, അതിനാൽ കുരിശിനോടൊപ്പം കുരിശിനെ ഏറ്റെടുത്തുകൊണ്ട് ഒരു തീർത്ഥാടനം ക്രിസ്തു ചെയ്യുകയാണ്. കുരിശിലെ മൊഴികൾ തീർത്ഥാടനത്തിലെ രൂപപ്പെടുത്തലിൻ്റെ സുവർണ മൊഴികളാണ്. ക്രിസ്തുവിൻ്റെ കുരിശിനെ ധ്യാനിക്കുന്നവർക്ക്, കുരിശിൻ്റെ മൊഴികളെ ധ്യാനിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാനായി തക്കതായ ശ്രേഷ്ഠമായ മൊഴികളാണ് കുരിശിലെ സന്ദേശങ്ങളിലൂടെ നമുക്ക് ലഭ്യമായിത്തീരുന്നത്. അത് കുരിശിനെ ധ്യാനിക്കുന്നവർക്ക് രൂപാന്തരത്തിൻ്റെ പാത ഒരുക്കുന്നു. ഈ അനുഗ്രഹീതമായിട്ടുള്ള ദിനം വലിയ വെള്ളിയാഴ്ച നാം ഏവരും കുരിശിനെ ധ്യാനിക്കുമ്പോൾ ഇത് നമുക്ക് രൂപാന്തരത്തിൻ്റെ, മനപരിവർത്തനത്തിൻ്റെ പാതയൊരുക്കുമെന്ന് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. നിവർത്തിയായി എന്നുള്ള ക്രിസ്തുവിൻ്റെ കുരിശിലെ മൊഴി, അത് വിജയത്തിൻ്റെ വാക്കുകളാണ് പ്രിയമുള്ളവരെ. ഇറ്റ് ഇസ് എ വേർഡ് ഓഫ് വിക്ടോറി, വിജയത്തിൻ്റെ, വിജയത്തെ പ്രഘോഷിക്കുന്ന അനുഗ്രഹീതമായിട്ടുള്ള വാക്കുകൾ. ക്രൂശിലെ കഠിന യാതനകളുടെ അനുഭവങ്ങളിലെ ഒരു ഇരയായി മാറുകയല്ല ക്രിസ്തു ഇവിടെ. പിന്നെയോ അവൻ ക്രൂശിൻ്റെ അനുഭവങ്ങളിൽ ജയാളിയായിത്തീരുന്ന വലിയ അനുഭവമാണ് നമുക്ക് ഈ വാക്കുകളിലൂടെ ദൃശ്യമായിത്തീരുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ദി വിക്ടിംസ് വേർഡ്സ്, ഇറ്റ് ഈസ് വിക്ടേഴ്സ് വേർഡ്. ഇത് കുരിശിലെ ഒരു ഇരയുടെ വാക്കുകളല്ല പ്രിയമുള്ളവരെ. കുരിശിൻ്റെ മരണത്തിൻ്റെ ശക്തികളെ ജയിച്ച അത്യുന്നതൻ്റെ, വിജയശ്രീലാളിതനായി തീർന്ന ദൈവത്തിൻ്റെ വാക്കുകളാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കുരിശിന് പ്രധാനമായിട്ട് രണ്ട് തലങ്ങളുണ്ട്. ഒന്നാമതായി, ദ ഡെപ്ത്സ് ഓഫ് ഹിസ് ഹ്യൂമിലിയേഷൻ, കുരിശിലൂടെ അവനേറ്റ അപമാനത്തിൻ്റെ വലിയ ആഴം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ക്രൂശിനെ ഏറ്റുവാങ്ങിയ, ക്രൂശും ചുമലിൽ താങ്ങി യാത്ര ചെയ്ത ക്രിസ്തു ഏറ്റുവാങ്ങിയ അപമാനത്തെക്കുറിച്ച്, അത് വർണ്ണനകൾക്ക് അതീതമാണ് പ്രിയമുള്ളവരെ. രണ്ടാമതായിട്ട്, ദ ഗോൾ ഓഫ് ദി ഇൻകാർണേഷൻ, അവൻ്റെ ജഡാവതാരത്തിൻ്റെ ലക്ഷ്യം. ഈ രണ്ട് തലങ്ങളാണ് അവൻ്റെ ദൗത്യത്തിൻ്റെ ആകത്തുകയും നമ്മുടെ രക്ഷയ്ക്കുള്ള അടിസ്ഥാനവുമായി മാറിയത്. സകലവും നിവർത്തിയായി എന്നുള്ളത് ദൈവത്തിൻ്റെ പരമമായ ലക്ഷ്യം മനുഷ്യ ചരിത്രത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്നതാണ് ഇതിലൂടെ വിവക്ഷിക്കപ്പെടുന്നത്. ഇതിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹീതമായിട്ടുള്ള ചിന്ത, സന്ദേശം, അത് ഇപ്രകാരമാണ്: ജഡാവതാരത്തിൻ്റെ ലക്ഷ്യ പൂർത്തീകരണം, ദ ഗോൾ ഓഫ് ഇൻകാർണേഷൻ ഫുൾഫിൽഡ്.
യേശുക്രിസ്തു എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് ആഗതനായോ അത് ഏറ്റവും ശ്രേഷ്ഠമായി പൂർത്തീകരിക്കപ്പെടുന്ന അനുഭവമാണ് നമുക്ക് കുരിശിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. എല്ലാവരും എല്ലാ മനുഷ്യരും ലോകത്തിൽ ജനിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശ പൂർത്തീകരണത്തിനായിട്ടാണ്. ഏത് മനുഷ്യൻ ഭൂമിയിലേക്ക് ജനിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കേണ്ട അനുഗ്രഹീതമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. അത് നമ്മെ എല്ലാവരെയും ചിന്തിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ജനനം നാം ചിന്തിക്കുമ്പോൾ അതെന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ മാനവൻ്റെ മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തി അത് പൂർത്തീകരിക്കപ്പെടുവാനായിട്ടാണ് ക്രിസ്തു ദൈവം ഈ ലോകത്തിലേക്ക് ആഗതനായത്. പാപികൾക്കായി മരണം ഏറ്റുവാങ്ങുവാനായിരുന്നു ദൈവം ഈ ലോകത്തിലേക്ക് അവതരിച്ചത്. 12 വയസ്സിൽ പോലും അവൻ്റെ ഹൃദയവും അവൻ്റെ ശ്രദ്ധയും പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നതായിരുന്നു എന്ന് വചനം നമ്മെ സൂചിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. യോഹന്നാൻ 5:36 പറയുന്നു, എനിക്കോ യോഹന്നാൻ്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ. തുടർന്ന് മഹാപുരോഹിത പ്രാർത്ഥനയിലും യോഹന്നാൻ 17:4 പറയുന്നു, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ ഓർത്തുകൊള്ളണം, ക്രിസ്തുവിൻ്റെ നാവിലൂടെ നാം ശ്രവിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ലോകത്തിലേക്ക് അയച്ച ദൈവം എന്തിനു വേണ്ടി തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചോ ആ വലിയ ശുശ്രൂഷ താൻ തികച്ചിരിക്കുന്നു എന്നുള്ള വലിയ ഉത്തമമായ ബോധ്യം ക്രിസ്തുവിൽ നമുക്ക് കാണുവാനായിട്ട് സാധ്യമായി തീർന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തെന്നുള്ള ചിന്ത എല്ലായ്പ്പോഴും ക്രിസ്തുവിനെ ഭരിച്ചിരുന്നു. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് ഇപ്രകാരം പറയുകയാണ്, സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞാൽ സർവശക്തനായ പിതാവാം ദൈവം തന്നെ ഏത് ശുശ്രൂഷ ഏൽപ്പിച്ചുവോ അത് ഏറ്റവും അനുഗ്രഹീതമായി പൂർത്തീകരിപ്പാനായിട്ട് ക്രിസ്തുവിന് സാധ്യമായി തീർന്നു. ദൈവ പദ്ധതി പൂർണ്ണമായി നിറവേറ്റപ്പെട്ടു എന്ന് ലോകത്തിന് നൽകുന്ന വലിയ സന്ദേശമാണിത്. പ്രിയമുള്ളവരെ, പ്രതിരോധിക്കാതെ പ്രതിഷേധിക്കാതെ ജഡാവതരത്തിൻ്റെ പൊരുളിനെ ക്രിസ്തു ഈ വാക്കുകളിലൂടെ അനാവരണം ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൻ്റെയും ജനനത്തിൻ്റെയും ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ നാളുകളിൽ ഈ ലക്ഷ്യത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാതെ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ അനുഗ്രഹീതമായിട്ടുള്ള സന്ദേശം ഈ നല്ല വെള്ളിയാഴ്ച നമ്മോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കി അത് പൂർത്തീകരിപ്പാനായിട്ട് നമുക്ക് സാധ്യമായിട്ട് തീരണം. ഡിസ്കവർ അവർ പർപ്പസ് ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കണ്ടെത്തുവാനായിട്ട് സാധിക്കട്ടെ. ലിവ് എ പർപ്പസ് ഡ്രിവൺ ലൈഫ്, അതിലൂടെ അനുഗ്രഹീതമായിട്ടുള്ള ഉദ്ദേശത്തിൻ്റെ പൂർത്തീകരിക്കുന്ന അതിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതം നയിപ്പാനായിട്ട് സാധ്യമായി തീരട്ടെ. നമ്മുടെ ജീവിത ഉദ്ദേശത്തിൽ നിന്നും നാം ഒരിക്കലും വ്യതിചലിക്കരുതെന്ന് ഈ അനുഗ്രഹീതമായിട്ടുള്ള വെള്ളിയാഴ്ച നമ്മെ ഓർപ്പിക്കുകയാണ്. കാരണം ക്രിസ്തു തന്നെ ഏൽപ്പിച്ച, പിതാവാം ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ജഡാവതാരത്തിൻ്റെ ഒരു അനുഗ്രഹീതമായിട്ടുള്ളത് അത് നിർവഹിക്കുവാനായി പൂർത്തീകരിപ്പാനായിട്ട് സാധ്യമായി തീർന്നു. ഡോണ്ട് ലൂസ് ടച്ച് വിത്ത് അവർ പർപ്പസ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും നമുക്ക് നമ്മുടെ ഉദ്ദേശത്തിൽ നിന്ന് നമുക്ക് സ്പർശനം നഷ്ടപ്പെടാതെ ഉദ്ദേശത്തോടൊപ്പം ജീവിപ്പാനായി ഉദ്ദേശം പൂർത്തീകരിക്കുന്ന ജീവിത അനുഭവത്തിൽ നിലകൊള്ളുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. അതിന് നമ്മെ വചനം വെല്ലുവിളിക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ നല്ല വെള്ളിയാഴ്ച നമ്മുടെ ജീവിതത്തിൻ്റെ ദർശനങ്ങളെ ഉദ്ദേശത്തെ വീണ്ടും നമ്മോട് ഓർപ്പിക്കുകയാണ്. അതിന് പ്രകാരം അനുഗ്രഹീതമായിട്ടുള്ള ക്രിസ്തുവിനെ പോലെയുള്ള അനുഗ്രഹീതമായിട്ടുള്ള ജീവിതം നയിപ്പാനായി പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.